Good morning. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ, ഞാൻ രാവിലെ ഒന്ന് കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റു. അല്ലേ, നല്ല മഞ്ഞുണ്ട്. ഇതാ നിങ്ങൾ ആ വെളുത്ത് കാണുന്ന കണ്ടോ, അത് മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. അവിടെ എല്ലാം മഞ്ഞ് മൂടി കിടക്കുകയാണെന്ന് കാണിച്ചു തരാം. അപ്പം തണുപ്പില്ല, നല്ല മഞ്ഞുണ്ട്. ദേവൂട്ടി സോനൊന്നും എഴുന്നേറ്റിട്ടില്ല, അതൊക്കെ നല്ല വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ തേയിലവള ഇവിടെ ആയിട്ടുണ്ട്. സോനിൻ്റെ തേയിലവളമാണ്. ഇവിടെ ചായ അങ്ങനെ ഉണ്ടാവില്ല, തേയില വെള്ളം ആയി. ഇപ്പം സോണിന് ഞാൻ കാപ്പി പോട്ടെ, തേയില വെള്ളം കൊടുക്കട്ടെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊഴുക്കട്ടയാണ്. അപ്പം ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ മാവാണ്. സാധാ അരിപ്പൊടി വെച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ച മാവല്ല, ചോറ് വെച്ചിട്ട് കുഴച്ചെടുത്ത മാവാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് ചോറ് വെച്ചിട്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തേങ്ങാവെള്ളം ദേവൂട്ടിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഒച്ച വെക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ദേവൂട്ടി വരുമ്പോൾ ഈ വെള്ളം കൊടുക്കും. കുട്ടികൾക്കൊക്കെ നല്ലതാണ് തേങ്ങാവെള്ളം കുടിക്കുന്നത്. ചൂടിനൊക്കെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. ദേവൂട്ടി വന്നിട്ടുണ്ട്. ദേവൂട്ടി പൊന്നിന അമ്മി എടുത്തു വെച്ചതാ തേങ്ങാവെള്ളം, കുടിച്ചോ. ദേവൂട്ടിക്ക് തേങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ശരി ശരി, പോയി അവിടെ പോയൊന്ന് കുടിച്ചോ കേട്ടോ, അവിടെ പോയൊന്ന് കുടിച്ചോ. നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള തേങ്ങ ഒന്ന് ചെറുതിയെടുക്കാം. അപ്പം അതിന് ഈ തേങ്ങ, ശർക്കര, പിന്നെ കുറച്ച് ജീരകം അതെല്ലാം കൂടെ ചെറുതി വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതൊന്ന് വേഗം ഒന്ന് ചെറുതിയെടുക്കാം. ഇവിടെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇലയുടെയൊക്കെ. ഇലയട, കൊഴുക്കട്ട എപ്പോഴും ഉണ്ടാക്കാറില്ല. അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സോനുവിനായിരിക്കും മുൻഗണന കൂടുതൽ. ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. തേങ്ങയെല്ലാം ചെരുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര, ശർക്കരയല്ല ബെല്ലം, പിന്നെ നമ്മുടെ ജീരകം ഇതൊക്കെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിലേക്ക് കുറച്ച് ശർക്കര ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചീരി ചീരി ഇടുകയാണേ. അതാകുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. ഇങ്ങനെയായിരിക്കും എല്ലാവരും ചെയ്യുക. ചിലർ പാനിയാക്കുകയും ചെയ്യും, ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പ പരിപാടിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ടൈം കാണില്ല, സോ ഞാൻ ഓഫീസിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പിച്ചാക്കി കത്തി വെച്ചിട്ട് ഇങ്ങനെ ചീരി ചീരി എടുക്കാറാണ് പതിവ്. ഞാനിത് ഇതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ആവി കയറ്റാൻ പറ്റാം. പെട്ടെന്ന് ചെയ്തെടുക്കാം. മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. കൈ രണ്ടും കഴുകണം കേട്ടോ, കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇപ്പം എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയല്ലേ. ഒന്ന് പരത്തി പരത്തി ഒരു ചെറിയൊരു കുഴി പോലാക്കി അതിലേക്ക് നമുക്ക് മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല വെറൈറ്റി മാവാണല്ലോ. ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എളുപ്പ പരിപാടിയാണ് ചോറ് വെച്ചിട്ടുള്ള മാവ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ പറഞ്ഞുതരാം. അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. കാണാമോ നമുക്ക്? ക്യാമറ പിടിക്കാനൊന്നും ആരുമില്ല. ഞാനിവിടെ ഇവിടെ ദേവൂട്ടി വരുന്ന ഭാഗമാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരെണ്ണം സെറ്റായി. കണ്ട, ഇനി നമുക്ക് ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തിരിക്കാം. എന്നിട്ട് കാണാവേ.
ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് മറ്റേ ഇഡ്ഡലി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അഞ്ചെണ്ണേ വെച്ചിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. അടച്ച് സെറ്റാക്കി ഇനി രാവി വരുമ്പോൾ തുറന്ന് നോക്കാം. ഇത് നമ്മുടെ ഇഡ്ഡലി കുക്കറിൽ ആവി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. നമ്മുടെ വെന്തോ ഇല്ലയോ എന്നറിയില്ല, ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. ഇത് വെന്തു കേട്ടോ. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റാണ്, അരച്ചെയ്യാം. അപ്പം കഴിഞ്ഞണ്ടേ, നമ്മുടെ ദേവൂട്ടി ദേപ്പം കഴിക്കാൻ വേണ്ടി ഓടി വന്നാണെ. നമുക്ക് സോനുവിനും ദേവൂട്ടിക്കും കൊണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി കാണാം. എല്ലാം പെട്ടെന്നായിരുന്നു. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി സോനുവിന് കൊടുത്തു, ദേവൂട്ടിക്കും കൊടുത്തു, ഞാനും കഴിച്ചു. ഫുട്ടടിയൊക്കെ കഴിഞ്ഞ് ദേവൂട്ടിനെ കുളിപ്പിച്ച് ദേവൂട്ടി നല്ല ഉറക്കമായി കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ അടുക്കളയിൽ അവിടെ ചെറിയൊരു പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തിരക്കായതുകൊണ്ട് ഫുൾ വീഡിയോ എനിക്കിടാൻ പറ്റുകയില്ല. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.